പിണറായി സർക്കാരിന്റെ മാത്രം സ്വപ്ന പദ്ധതി ആയിരുന്നില്ല സിൽവർ ലൈൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അത്തരമൊരു പദ്ധതി സ്വപ്ന പദ്ധതി അതിനെ കാട ചിതർത്ത് ആരംഭത്തിൽ തന്നെ വാഴ വെച്ച പ്രതിപക്ഷവും ബി ജെ പി എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ജനത്തിന്റെ അമർശവും വിമർശനവും രൂക്ഷമായ എതിർപ്പും മാത്രം ബി ജെ പി കാരും കോൺഗ്രസുകാരും ഒന്നറിയണം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇപ്പോഴും എവിടെ എത്തി നിർണായകമായ നാഴുകല് കുഴിച്ചിട്ടത്രേ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയായത് ഒൻപത് പാലങ്ങൾ രാജ്യമേറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ വിധി മാറ്റിമറിക്കാൻ മാത്രം ശക്തമായ ഈ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുകയാണ് കൊണ്ടുപോകുകയാണ് കേന്ദ്രത്തിലെ ബി സർക്കാർ അപ്പോൾ കേരളത്തിന് സാധ്യമായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഒരു അതിവേഗ റെയിൽപാത എങ്കിലും ഇവിടെ വേണ്ടേ അതൊന്നും വേണ്ട എന്ന മറക്കുടമുഷ്ടി എന്താണ് പ്രതിപക്ഷം ബിജെപിയും ഇവിടെ എടുക്കുന്നതെന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്തത് കേരളത്തിലെ ട്രാക്കുകളിൽ അതിവേഗ ട്രെയിനുകൾ ഓടാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ പിന്നെ വന്ദേ ഭാരത് വരേണ്ടി വന്നു അതിവേഗ അർത്ഥയിൽ പദ്ധതി കൊണ്ടുവന്ന കേരളിനെതിരെ നിലവിളിച്ച പ്രതിപക്ഷവും ബി ജെ പിയും പിന്നെ കണ്ടതാണ് വന്ദേ ഭാരത് എങ്ങനെ കേരളത്തിൽ ഓടിയെന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ വന്നതും ഇവിടുത്തെ ജനത്തിരക്കുള്ള റൂട്ടുകളിൽ ഏറെ തിരക്കുള്ള ട്രാക്കുകൾ വഴി ഒരട്ട ദിവസം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എത്തിയ ആ ബുദ്ധിമുട്ട് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എത്താനുള്ള ബുദ്ധിമുട്ട് ജനം കണ്ടതാണ് ഇത് സിൽവർ ലൈൻ വഴിയായിരുന്നെങ്കിൽ പകുതി സമയം മതിയായിരുന്നു എന്ന് സിൽവർ ലൈൻ പദ്ധതിയെ കേന്ദ്രത്തിൽ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അവർക്ക് മാത്രം മനസ്സിലാകുന്നില്ല അതിൽ മാത്രം ബി ജെ പിയുടെ ഉത്തരം മുട്ടിപ്പോയതുപോലെയാണ് അർത്ഥാതിവേഗ റെയിൽ പദ്ധതിയായി സിർവർ ലൈനിനായി കേരളം വിശാല പദ്ധതി രേഖ ഡി പി ആർ സമർപ്പിച്ച് നാല് വർഷം കഴിഞ്ഞിട്ടും റെയിൽവേ ബോർഡോ കേന്ദ്ര സർക്കാരോ അന്തിമ അനുമതി ഇതുവരെ നൽകിയിട്ടില്ല പാരിസ്ഥിതികവും സാങ്കേതികവുമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടെന്ന് പറയുന്ന കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതുവരെയും അന്തിമ അനുമതി നൽകാത്തതിന്റെ കാരണവും വിശദീകരിക്കുന്നില്ല ഈ മന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോഴെങ്കിലും ഇതിന് മറുപടി നൽകുമെന്ന് വിചാരിച്ചു അതുമുണ്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ബി അബ്ദുറഹ്മാനും ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് കണ്ടപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യവും ചർച്ച ചെയ്തു തുടർന്ന് നടന്ന റെയിൽവേ ബോർഡ് യോഗത്തിൽ സിൽവർ ലൈൻ ചർച്ചയായത്രേ പദ്ധതിയുമായി ബന്ധപ്പെട്ട റെയിൽവേ ബോർഡ് അറിയിപ്പ് ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ കേരളത്തിനുള്ളത് റെയിൽവേ ബോർഡും സംയുക്ത സംരംഭ കമ്പനിയായ കേരളയിൽ തമ്മിൽ ഇപ്പോഴും സജീവമായി കത്തിടപാടുകൾ നടക്കുന്നുണ്ട് പദ്ധതിക്ക് പദ്ധതിക്കായി പാതയിരട്ടിപ്പിക്കുമ്പോൾ റെയിൽവേയുടെ വസ്തുവകകളെയും ട്രെയിൻ സർവീസുകളെയും എങ്ങനെ ബാധിക്കുമോ അതേ രീതിയിൽ തന്നെയാകും സിൽവർ ലൈൻ വരുമ്പോഴും ബാധിക്കുക നിലവിലുള്ള ട്രാക്കിൽ നിന്നും ഏഴ് മീറ്റർ അകലം പാലിച്ചാണ് സിൽവർ ലൈൻ അലൈൻമെന്റ് നിശ്ചയിച്ചത് പ്രധാന പാലങ്ങൾ വരുന്നിടത്തും നിലവിലുള്ള പാതയിൽ നിന്നും കൃത്യമായി അകലം പാലിച്ചിട്ടുണ്ട് നിലവിലുള്ള പാത നാലു വരി പാതയാകുമ്പോൾ സ്വീകരിക്കേണ്ട ഡിസൈൻ മാനദണ്ഡങ്ങളും ഡി പി ആർ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര വിശദമായ ഒരു പദ്ധതി രൂപരേഖയുടെ മുകളിൽ ഇവിടുത്തെ ബിജെപിക്കാർ പറഞ്ഞ മണ്ടത്തനങ്ങളും കേട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടയിരിക്കുകയാണ് എന്തിനും നാവ് തുറക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കാസർകോട്ടേക്കുമൊക്കെ അതിവേഗ റെയിൽ ഇടനാഴി വേണ്ടേ അതോ വേണ്ട എന്നാണോ പകരം സുരേഷ് ഗോപിക്ക് എന്ത് പദ്ധതിയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ആ തിരുമുഖത്ത് നിന്നും ഒന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമായത് കൊണ്ട് തന്നെയാണ് കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകുമെന്ന പ്രതീക്ഷ കേരളത്തിന് ഇപ്പോഴും ഉള്ളത്